ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാഷ്യൂനട്ട് അതേപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ കൂടിയിട്ടുള്ള കിടിലൻ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാളയും തക്കാളിയും 2 തക്കാളിയും 4 പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാവണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 10-12 കാഷ്യൂ നട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, മല്ലിയില ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമെല്ലാം വറ്റി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ കോക്കനട്ട് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.